നമസ്കാരം മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ മെഡിക്കൽ സ്റ്റോർ ഉടമയായ ഉമേഷ് കോലെ എന്നയാളുടെ വധിച്ച കേസിൽ അതായത് അദ്ദേഹം തന്റെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും രാത്രി വൈകി വീട്ടിലേക്ക് പോകുന്ന വഴി അദ്ദേഹത്തിൻ്റെ ഇരുചക്ര വാഹനം തടഞ്ഞു നിർത്തി അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ആഴത്തിൽ കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയായിരുന്നു ആ കൊലപാതകം നടന്നത് പ്രസിദ്ധമായ അല്ലെങ്കിൽ കുപ്രസിദ്ധമായ ഉദയപൂർ ഉദയ്പൂർ കൊലപാതകത്തിനൊരാഴ്ച മുന്നെയാണ് പക്ഷേ ഈ ഉദയപൂർ കൊലപാതകത്തിന് ശേഷമാണ് ഈ അമരാവതിയിലെ ഉമേഷ് കോലയുടെ കൊലപാതകത്തിന് ഭീകരബന്ധമുണ്ടായേക്കാം എന്ന സംശയം നാട്ടുകാർക്ക് ഉണ്ടായത് കാരണം നുപൂർ ശർമ്മയെ പിന്തുണച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായം പറയുന്നവരെ വേട്ടയാടുന്ന ജിഹാദികൾ ഒരു സംഘം ജിഹാദികൾ രാജ്യത്തുണ്ട് അവർ കൊലപാതകങ്ങൾ നടത്താൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന സൂചന ലഭിച്ചത് ഉദയപൂരിൽ കനയ്യാലാലിൻ്റെ കൊലപാതകത്തോടെയാണ് ഈ കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാട്ടുകാരും അതുപോലെ തന്നെ ബന്ധുക്കളും ഉമേഷ് കോലയുടെ കൊലപാതകത്തിന് പിന്നിലും ജിഹാദികളായിരിക്കാം എന്ന് സംശയിക്കുകയായിരുന്നു കാരണം കൊല്ലപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നുപൂർ ശർമ്മയുടെ അഭിപ്രായ പ്രകടനത്തോട് യോജിച്ചുകൊണ്ട് അവരെ പിന്തുണച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായം പറഞ്ഞിരുന്നു എന്നതാണ് ഇത് സംബന്ധിച്ച് പ്രാദേശിക ബി നേതാക്കൾ പോലീസിനെ കത്തയച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഭീകരബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നു പോലീസ് അന്വേഷണം എൻ ഐ എ ഏറ്റെടുക്കുന്നു ഇത്രയും സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായത് എന്നാൽ എൻ ഐ എ ഇത് സംബന്ധിച്ച് മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയിരുന്നു ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഏഴ് പ്രതികളെയാണ് ഇതുവരെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എൻ ഐ എയുടെ കസ്റ്റഡിയിലുള്ളത് ഏറ്റവും ഒടുവിലായി ഈ കേസിൽ അറസ്റ്റിലായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അമരാവതി ജില്ലാ അധ്യക്ഷൻ സൊഹൈൽ നദ്വി എന്ന ആളാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ കൊലപാതകത്തിൻ്റെ ഗൂഢാലോചനയിൽ സൊഹൈലിന് പങ്കുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്നു അങ്ങനെ എൻ അന്വേഷണം പതിയെ പതിയെ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിലേക്ക് നീങ്ങുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ ഈ കൊലപാതകവും അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത പി എഫ് ഐ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ തീവ്രവാദ സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകളിലായി പ്ര സെല്ലുകളായി പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ട് കേരളത്തിലെയും രാഷ്ട്രീയ കൊലപാതകങ്ങൾ പി എഫ് ഐ ഭീകരർ ഏറ്റെടുത്ത് നടത്തിയിരുന്നു കേരളത്തിൽ മറ്റുള്ളവരെ സമൂഹത്തിൽ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ സമൂഹത്തിൽ ഭീതി വിതയ്ക്കുക എന്ന കൂടി കൊലവിളി മുദ്രാവാക്യങ്ങൾ ഉയർത്തിയിരുന്നു ഒരു കൊച്ചു കുഞ്ഞിനെ തോളെ തിരുത്തി ആ കൊച്ചു കുഞ്ഞിനെ കൊണ്ടാണ് കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കൊലവെളി മുദ്രാവാക്യം ഉയർത്തിയത് അതോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നിരീക്ഷിച്ചു വരികയാണ് അതിനിടയിലാണ് എൻ ഐ എ അന്വേഷിക്കുന്ന അമരാവതി കൊലപാതകത്തിൻ്റെ പിന്നിലും പോപ്പുലർ ഫ്രണ്ടാണ് എന്ന സംശയങ്ങൾ ഉയരുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ജില്ലാ നേതാവ് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നു പ്രവാചകനിന്ദ ആരോപിച്ച് നുപൂർ ശർമ്മക്കെതിരെ ബി ജെ പി മുൻ വക്താവ് നുപൂർ ശർമ്മക്കെതിരെ വധഭീഷണിയുണ്ട് അന്താരാഷ്ട്ര ഭീകര സംഘടനകളായ ഐ എസും അൽ ഖൈദയും അടക്കമുള്ളവർ അവർക്കെതിരെ വധഭീഷണി മുഴക്കിയിട്ടുണ്ട് അതുകൂടാതെ നുപൂർ ശർമ്മയെ സമൂഹ മാധ്യമങ്ങളിൽ പിന്തുണയ്ക്കുന്നവരെ തേടി പിടിച്ച് വധിക്കുന്ന ഒരു പുതിയ സമ്പ്രദായവും തീവ്രവാദികൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തുമായി നടത്തുന്നു അത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ അതിനു പിന്നിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഗൂഢാലോചനയാണോ ഇതിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഗൂഢാലോചന നടത്തുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളാണോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്കാണ് ഈ അമരാവതി കൊലക്കേസിൻ്റെ അന്വേഷണം പോകുന്നത് ഈ അമരാവതിയിലെ ഈ മെഡിക്കൽ സ്റ്റോർ ഉടമയായ അദ്ദേഹത്തിൻ്റെ ഉമേഷ് കോലയുടെ കൊലപാതകം ആദ്യഘട്ടത്തിൽ ഉമേഷുമായി വൈരാഗ്യമുള്ളവരാരോ ചെയ്തതാണ് എന്ന നിഗമന ാണ് പക്ഷേ ഉദയ്പൂർ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് ഈ അന്വേഷണം പുനരന്വേഷിക്കുകയായിരുന്നു അതിൻ്റെ എൻ ഐ എ ആ സാഹചര്യത്തിലാണ് അന്വേഷണം ഏറ്റെടുക്കുന്നത് പക്ഷേ പ്രഥമദൃഷ്ടിയ ഭീകരബന്ധം ഈ കൊലപാതകങ്ങൾ ഈ രണ്ട് കൊലപാതകങ്ങളിലും കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിയുന്നു ഏറ്റവും ഒടുവിലായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ജില്ലാ നേതാവ് തന്നെ കേസിൽ അറസ്റ്റിലാകുന്നു ഇതിനർത്ഥം രാജ്യമെമ്പാടും കലാപം സൃഷ്ടിക്കുവാനും മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കുവാനുമുള്ള ഗൂഢശ്രമം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തുടരുന്നു എന്ന് തന്നെയാണ് വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്